നമസ്കാരം. സംസ്ഥാനത്തെ പുതിയ ക്ഷേമ പെൻഷൻ വിതരണ കണക്കുകളൊക്കെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. പുതിയതായി ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെയും അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ നിലനിർത്തുന്നതിന് വേണ്ടി വരുമാന സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ചവരുടെയും വരുമാന സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാത്തവരുടെയൊക്കെ കണക്കുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വാങ്ങിക്കൊണ്ടിരുന്നത് 52.5 ലക്ഷം പേരാണെങ്കിൽ പെൻഷൻ നിലനിർത്തുന്നതിന് വേണ്ടി വരുമാന സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കിയത് 40 ലക്ഷത്തോളം പേർ മാത്രം. വരുമാന സർട്ടിഫിക്കറ്റുകൾ നൽകാത്ത 12.5 ലക്ഷത്തോളം പേർക്ക് മാർച്ച് മാസം മുതലുള്ള പെൻഷൻ മുടങ്ങും. വരുമാന സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കുന്നതുവരെ പെൻഷനും കുടിശ്ശികയും ഇവർക്ക് ലഭിക്കുകയില്ല. ഈ ഇനത്തിൽ 192 കോടിയുടെ ചെലവ് സർക്കാരിന് കുറയുകയും ചെയ്യും. പെൻഷന് അർഹമായതിനേക്കാൾ കൂടുതൽ വരുമാനമുള്ളതുകൊണ്ടാവാം ഇവർ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കാത്തതെന്നാണ് ഇപ്പോൾ അനുമാനം. February 28 ആയിരുന്നു സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കാനുള്ള അവസാന തീയതി. 40 ലക്ഷത്തോളം പേർ മാത്രമാണ് ഹാജരാക്കിയത്. നിലവിൽ 52.5 ലക്ഷം പേരാണ് മാസം 1600 രൂപ വീതം പെൻഷൻ വാങ്ങുന്നത്. നിലവിൽ പെൻഷൻ വാങ്ങുന്നവർക്ക് ഫെബ്രുവരി മാസം വരെയുള്ള പെൻഷൻ ലഭിക്കും. മാർച്ച് മാസം മുതലുള്ള പെൻഷൻ വിതരണത്തിലാണ് പുതിയ നിയമം ബാധകമാകുന്നത്. ഇതുവരെ 2022 ഡിസംബർ മാസം വരെയുള്ള പെൻഷനാണ് വിതരണം ചെയ്തിരിക്കുന്നത്. പുതിയ മാനദണ്ഡപ്രകാരമുള്ള പെൻഷൻ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമ്പോൾ തന്നെ ന്യൂസ് മാഗസിൻ മലയാളം നിങ്ങളിലേക്ക് അത് എത്തിക്കുന്നതായിരിക്കും. ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൂടി കാണാൻ ശ്രമിക്കുക. താങ്ക് യു.